ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈസി ആയിട്ടുള്ള ഒരു അടിപൊളി ബോട്ടിൽ ആർട്ടാണ്. ഞാനിവിടെ ഒരു ഓൾഡ് മോങ്കിൻ്റെ ഒരു കുഞ്ഞൻ ബോട്ടിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിന് മുന്നേ ഞാൻ രണ്ട് ഓൾഡ് മോങ്കിൻ്റെ ബോട്ടിൽ ചെയ്തിട്ടുണ്ട്, ബോട്ടിലാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിനേക്കാളും കുറച്ച് വലുതാണ്. അപ്പോൾ ഇത് ഒരു കുഞ്ഞൻ ബോട്ടിലാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ലൈനൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ചോട്ട എന്താ പറയുക ബോട്ടിലാണ്. അപ്പോൾ ആ ഒരു ബോട്ടിൽ ഞാനിത് ആ ബ്ലാക്ക് കളർ വെച്ചിട്ട് ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ആ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ബ്രഷ് വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ടും പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ബോട്ടിലിന് ബ്ലാക്ക് കളർ പെയിൻറ്റൊക്കെ കൊടുത്ത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു പേപ്പറിൽ ഹോം സ്വീറ്റ് ഹോം എന്ന് എഴുതിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ട്രേസ് ചെയ്തെടുത്തതാണ്. നമ്മൾ കാലിഗ്രഫി ഹോം സ്വീറ്റ് ഹോം കാലിഗ്രഫി എന്ന് ടൈപ്പ് ചെയ്താൽ ഇതേപോലത്തെ കിട്ടും. അപ്പോൾ അത് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ നേരെ ബാക്ക് ഭാഗത്തായിട്ട് ഇതേപോലെ പെൻസിൽ വെച്ചിട്ടൊന്ന് എന്താ പറയുക വരഞ്ഞ് വരഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിന് ബോട്ടിൽ ട്രേസ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത് ഈ ഒരു മെത്തേഡ് കാർബൺ പേപ്പർ ഇല്ലെങ്കിൽ ചെയ്യുന്നതാണ് കേട്ടോ. കാർബൺ പേപ്പർ ഇല്ലാത്തവർ ഇതേപോലെ ചെയ്തിട്ടൊന്ന് എന്താ പറയുക ട്രേസ് ചെയ്തെടുത്താൽ മതി ബോട്ടിലേക്ക്. അപ്പോൾ ഇനി നമുക്കിത് ബോട്ടിൽ ട്രേസ് ചെയ്യണം. അപ്പം ഞാനിവിടെ ബോട്ടിലിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മുടെ ഒരു പേപ്പർ ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പെൻസിൽ വെച്ചിട്ട് തന്നെ അതിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് വരഞ്ഞ് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനതൊന്ന് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ട് വരാം. അപ്പോൾ അതാ അതേപോലെ തന്നെ മുകളിൽ എഴുതി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ടില്ലേ നല്ല നീറ്റിൽ തന്നെ അത് ട്രേസ് ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്നും കൂടെ ഒന്ന് ലുക്കാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗോൾഡൻ കളർ 3D ഔട്ട്ലൈനർ എടുത്തിട്ടുണ്ട്. ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഹോം സ്വീറ്റ് ഹോം എന്ന് എഴുതിയതിൻ്റെ മുകളിലും കൂടെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഔട്ട്ലൈനർ ഇല്ലാത്തവർ നമ്മളെ സാധാരണ ഇതില്ലേ എന്ത് പേൾ മെറ്റാലിക് ഗോൾഡൻ കളർ അത് വെച്ചിട്ട് സാധാരണ നമ്മുടെ ബ്രഷൊക്കെ വെച്ചിട്ടൊന്ന് എഴുതി കൊടുത്താൽ മതി. ഏതാണോ നിങ്ങൾക്ക് എളുപ്പം അങ്ങനെ ചെയ്ത് നോക്കാം. അപ്പം എനിക്കെന്തായാലും എളുപ്പം ഇതേപോലെ ഔട്ട്ലൈനർ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ അതേപോലെ ഒന്ന് വരഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ എഴുത്ത് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ഡെക്കറേഷൻ പരിപാടിയാണ് കേട്ടോ. അപ്പം ഡെക്കറേറ്റ് ചെയ്യുക എന്ന് പറയുമ്പം ഈ ഒരു ഓൾഡ് മങ്കിൻ്റെ ബോട്ടിലിൽ സാധാരണയായിട്ട് ചെയ്യുന്നത് ഇതേപോലെ ലൈനിട്ട് കൊടുക്കാനുള്ളതാണ്. അത് തന്നെയാണ് ഞാനും ചെയ്യുന്നത്. അപ്പം ആ ഒരു ബോട്ടിൽ കാണുന്ന ഒരു ലൈനിന് മുകളിലൂടെ തന്നെ നമ്മൾ ഈ ഒരു എന്താ പറയുക ഔട്ട്ലൈനർ യൂസ് ചെയ്തിട്ട് ഫുള്ളായിട്ടും ലൈനിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ ഓൾഡ് മങ്കിൻ്റെ ചെറിയ സൈസ് ബോട്ടിലാണ്. അപ്പോൾ ആ ഒരു അതുകൊണ്ട് തന്നെ ആ ഒരു ലൈനും ചെറിയ ചെറിയ ലൈനൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെയാണ് കേട്ടോ ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ കുറച്ചൊരു പണിയേ ഉള്ളൂ, ബാക്കിയൊക്കെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും ഇതേപോലെ ലൈനിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ബോട്ടിലിൻ്റെ എല്ലാ ഭാഗത്തും ലൈൻസൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ പേൾ മെറ്റാലിക് ഗോൾഡൻ കളറും പിന്നെ ഒരു ബ്രഷും എടുത്തിട്ട് നമ്മൾ ആ ഒരു ബോട്ടിലിൻ്റെ ടോപ്പ് ഭാഗത്തായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പെയിൻറ്റിങ് പരിപാടിയും പിന്നെ ഒരു കൊട്ട് വാർണിഷും കൂടെ അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടിലാർട്ട് ഇവിടെ ഫിനിഷ് ആയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ബോട്ടിലാർട്ടാണ്. ഓൾഡ് മങ്കിൻ്റെ ബോട്ടിൽ കയ്യിലുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിത് ഷോക്കേസിലൊക്കെ വെക്കാനാണെങ്കിലും ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെന്നറിയാം, അവരൊക്കെ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.